നമസ്കാരം. സിനിമയിൽ സജീവമല്ലെങ്കിലും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് കനക. കരിയറിൽ തിളങ്ങി നിൽക്കുമ്പോഴായിരുന്നു കനക അപ്രത്യക്ഷമായത്. പിന്നീട് പലതരത്തിലുള്ള വാർത്തകളാണ് കനകയുടേതായി പുറത്തു വന്നത്. മലയാള സിനിമയിൽ അഭിനയിച്ച എല്ലാ സിനിമകളും തന്നെ വിജയമാക്കിയ നടിയാണ് കനക. ഗോഡ്ഫാദർ, വിയറ്റ്നാം കോളനി തുടങ്ങിയ അനേകം സിനിമകളിൽ നായികയായി അഭിനയിച്ചു. കനക ആദ്യമായി മലയാളത്തിൽ അഭിനയിച്ച ഗോഡ്ഫാദർ ഇന്നും വലിയ വിജയ ചിത്രം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇപ്പോഴത്തെ നടിയുടെ ഏറ്റവും പുതിയ ചിത്രങ്ങൾ വൈറലായിരുന്നു. നടി കനകയുടെ ജീവിതം സിനിമാ ലോകത്ത് പലപ്പോഴും ചർച്ചയായിട്ടുണ്ട്. ലൈംലൈറ്റിൽ നിന്നും മാറി നിൽക്കുന്ന കനക ഒറ്റയ്ക്കൊരു വീട്ടിൽ തന്റേതായ ജീവിതം നയിക്കുകയാണ്. അമ്മയുടെ തണലിൽ ജീവിച്ച കനകയ്ക്ക് ഇവരുടെ മരണം വലിയ ആഘാതമായി. ഇതോടെയാണ് നടി പതിയെ സിനിമാ ലോകം വിട്ടത്. കഴിഞ്ഞ ദിവസമാണ് കനകയുടെ പുതിയ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത്. ആരാധകനൊപ്പം കനക എന്ന് പറഞ്ഞാണ് ഫോട്ടോ വൈറലായത്. എന്നാൽ ഇത് കനകയുടെ ആരാധകനല്ല, സുഹൃത്താണ്. വർഷങ്ങൾക്ക് മുമ്പ് കനകയുടെ അഭിമുഖമെടുത്ത മാധ്യമ പ്രവർത്തകനാണ് ഫോട്ടോയിൽ കനകയ്ക്കൊപ്പം കാണുന്ന ബാലാജി. ഇപ്പോഴത്തെ കനകയെ കുറിച്ച് സംസാരിക്കുകയാണ് ഇദ്ദേഹം. ഒരു തമിഴ് മീഡിയയുമായുള്ള അഭിമുഖത്തിലാണ് പ്രതികരണം. ഫോട്ടോ ഇത്രയും വൈറലാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷയില്ല. കനക എന്റെ നല്ല സുഹൃത്താണ്. ഒരിക്കൽ കനക മരിച്ചെന്ന് പരക്കെ വാർത്ത വന്നിരുന്നു. അന്ന് ഞാൻ ഒരു മീഡിയയിൽ വർക്ക് ചെയ്യുകയായിരുന്നു. ഈ വാർത്ത സത്യമല്ല, വാർത്ത കൊടുക്കരുതെന്ന് എന്റെ ചാനലിൽ ഞാൻ പറഞ്ഞു. രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇത് തെളിയിക്കാമെന്നും പറഞ്ഞു. ആർക്കും കനകയുടെ വിവരം ലഭിച്ചില്ല. ഞാനും ക്യാമറാമാനും കാറെടുത്ത് അവരുടെ വീട്ടിൽ പോയി. മരിച്ചെന്ന വാർത്ത കേട്ട് ആരാധകർ രണ്ടു മൂന്ന് പേർ വീടിന് മുന്നിലുണ്ടായിരുന്നു. ഗേറ്റ് അടച്ചിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഉള്ളിൽ കയറി. കനകയോട് ഫോണിലൂടെ സംസാരിച്ചു. നിങ്ങൾ മരിച്ചെന്ന വാർത്ത പ്രചരിക്കുന്നുണ്ട്, കണ്ടിരുന്നോ എന്ന് ചോദിച്ചു. അതെ, ബന്ധുക്കൾ വിളിച്ചിരുന്നെന്ന് കനക. അവർ താഴേക്ക് വന്നു. ഞങ്ങൾ ഉടനെ കനക ജീവനോടെയുണ്ടെന്ന വാർത്ത കൊടുത്തു. അതോടെ മറ്റെല്ലാ ചാനലുകളും ഫ്ലാഷ് ന്യൂസ് നിർത്തി. അന്ന് കനക തനിക്കായി ഒരു അഭിമുഖം തന്നു. ഇന്റർവ്യൂ ടെലികാസ്റ്റ് ചെയ്തപ്പോൾ വളരെ ശ്രദ്ധ നേടി. ആ സൗഹൃദം ഇപ്പോഴും തുടരുന്നെന്നും ബാലാജി പറയുന്നു. അടുത്തിടെ രണ്ടു മൂന്ന് തവണ കനകയെ കണ്ടിരുന്നു. ഇത്തവണ കണ്ടപ്പോൾ ഫോട്ടോ എടുക്കുകയായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. കനകാട്ടക്കാരൻ എന്ന സിനിമയുടെ രണ്ടാം ഭാഗം എടുത്താൽ അഭിനയിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ പാർട്ടിയുടെ റോളാണോ എന്ന് കനക ചോദിച്ചു. അവർക്ക് മാനസിക പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാ കാര്യങ്ങളും വ്യക്തമായി അറിയാം. ഇൻഡസ്ട്രിയിലെ പുതിയ സിനിമകൾ, പുതിയ നടീ നടന്മാർ എന്നിവരെ കുറിച്ചെല്ലാം അറിയാമെന്നും ബാലാജി പറഞ്ഞു. അവർക്ക് സമാധാനപരമായി ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അവരുടെ ഫോട്ടോ പങ്കുവച്ചതിൽ ഇപ്പോൾ എനിക്ക് വിഷമം തോന്നുന്നു. ഇത്രയും കാലം അവർ തിയേറ്ററിൽ പോയി സിനിമ കണ്ടു, ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചും സ്വതന്ത്രത്തോടെ ജീവിക്കുകയായിരുന്നു. പക്ഷേ ഇനി എല്ലാവരും പൊതുസ്ഥലത്ത് കനകയെ ശ്രദ്ധിക്കും, ഫോട്ടോ എടുക്കും, അവരുടെ സ്വകാര്യ ജീവിതത്തിന് ശല്യമാകും. അതിന് തനിക്ക് ഖേദമുണ്ടെന്നും ബാലാജി പറയുന്നു. തമിഴ് സിനിമാ ലോകത്ത് നിറഞ്ഞുനിന്ന നടി ദേവികയുടെ മകളായിട്ടാണ് കനക അഭിനയ ലോകത്തേക്ക് എത്തിയത്. കരകാട്ടക്കാരൻ എന്ന ആദ്യ ചിത്രം വൻ ഹിറ്റായിരുന്നു. തുടർന്ന് തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നും മലയാളത്തിൽ നിന്നുമെല്ലാം അവസരങ്ങൾ ഒഴുകിയെത്തി. അമ്മയായിരുന്നു കനകയ്ക്ക് എല്ലാം. കനക ചെറുതായിരിക്കുമ്പോൾ തന്നെ ദേവികയും ഭർത്താവ് ദേവദാസും വേർപിരിഞ്ഞിരുന്നു. പിന്നീട് അമ്മയും മകളും ഒറ്റയ്ക്കുള്ള ജീവിതമായി. അമ്മ മരണപ്പെട്ടതോടെ ആരുമില്ലാത്ത അവസ്ഥയിൽ കനക മാനസികമായി തകർന്നു. തമിഴിലെ മുൻനടി ദേവികയുടെ ഏക മകളായിരുന്നു കനക. താരപുത്രി എന്ന നിലയിലല്ലാതെ സ്വന്തമായി കഴിവുകൾ പ്രകടിപ്പിച്ചെങ്കിലും കനകയുടെ ജീവിതം ഒരു ദുരന്തമായിരുന്നു. അമ്മയുടെ വേർപാടുണ്ടായതോടെയാണ് നടി തകർന്നു പോകുന്നത്. ഇപ്പോൾ ആരും തുണയില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കുകയായിരുന്നു നടി.